ക്യാമറ വിഷയത്തിൽ പ്രതിപക്ഷ ആരോപണത്തിന്റെ മുനയൊടിച്ച് കൂടുതൽ രേഖകൾ നിർണായകമായ രണ്ട് രേഖകൾ കൂടി കെൽട്രോൺ പുറത്തുവിട്ടു ടെൻഡറിൽ പങ്കെടുത്ത കമ്പനികളുടെ യോഗ്യത അവർക്ക് ലഭിച്ച മാർക്ക് എസ്ആർഐടി ആരുമായിട്ടൊക്കെ സഹകരിച്ചു എന്ന വിവരങ്ങളാണ് പുതിയ രേഖയിൽ ഉള്ളത് വിവരങ്ങളുമായി എസ് ഷി ജാജി എ ക്യാമറ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ മാസം 27 നായിരുന്നു കെൽട്രോൺ ആദ്യമായി ഏഴ് രേഖകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് പുറത്തുവിട്ടത് അതിനൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ടെൻഡറുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ പൊതു ഇടത്തിൽ ലഭ്യമാണ് എന്നുള്ള കാര്യവും കെൽട്രോൺ വ്യക്തമാക്കിയിരുന്നു ഇന്നിപ്പോൾ അതിനു പുറമെയാണ് പ്രധാനപ്പെട്ട മറ്റ് രണ്ട് രേഖകൾ കൂടി കെൽട്രോൺ പുറത്തുവിട്ടിരിക്കുന്നത് ഇതിൽ ഈ ഒരു എ പദ്ധതിയുടെ ടെൻഡർ ഇവാലുവേഷൻ രേഖ അതാണ് ഇതിൽ പ്രധാനപ്പെട്ട രേഖ കെൽട്രോൺ പുറത്തുവിട്ടതിൽ ഒന്നുള്ളത് നാല് കമ്പനി ഈ ടെൻഡറിൽ പങ്കെടുത്തിരിക്കുന്നത് ഈ രേഖകൾ പ്രകാരം ഏതായാലും കമ്പനിയുടെ മൂന്ന് വർഷത്തെ ടേൺഓവർ അതോടൊപ്പം തന്നെ ഈ കമ്പനി ചെയ്ത പദ്ധതികളുടെ എണ്ണം എത്ര കോടിയുടെ പദ്ധതി എന്നിങ്ങനെ അഞ്ച് മാനദണ്ഡങ്ങൾ പ്രകാരമായിരുന്നു പ്രധാനമായും മാർക്കിടൽ നടന്നിട്ടുള്ളത് എന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തമാണ് ഈ രീതിയിൽ മാർക്കിട്ടതിൽ 100-ൽ 95 മാർക്ക് നേടിയത് SRIT ആണ് അങ്ങനെയാണ് SRIT ഒന്നാം സ്ഥാനത്തേക്ക് എത്തുന്നത് അശോക ബിൽഡ്കോണിന് 92 മാർക്കും അതോടൊപ്പം തന്നെ അക്ഷര എൻ്റർപ്രൈസസിന് 91 മാർക്ക് ലഭിച്ചപ്പോൾ ഗുജറാത്ത് ഇൻഫോടെക്കിന് നാലാമത് കമ്പനിയായ ഗുജറാത്ത് ഇൻഫോടെക്കിന് 8 മാർക്കാണ് ഈ ഒരു ടെൻഡറിൽ ലഭിച്ചത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ മാർക്ക് നേടിയ SRIT കെൽട്രോൺ ഉപകരാർ നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് അത് ഈ പുറത്തുവിട്ട രേഖകളിൽ നിന്ന് വ്യക്തമാണ് ഇതോടുകൂടി പ്രതിപക്ഷത്തിൻ്റെ പ്രധാന ആരോപണം അതായത് SRIT ഈ ഒരു ഉപകരാർ നൽകിയതിൽ ക്രമക്കേടുണ്ട് എന്നുള്ള ആരോപണം അത് അടിസ്ഥാനരഹിതമാണ് എന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തമാകുകയും ചെയ്യുന്നുണ്ട് അതിനൊപ്പം തന്നെ പുറത്തു വന്നിട്ടുള്ള മറ്റ് രേഖകൾ ഇവയാണ് ഒന്ന് SRIT AI ഉപകരണങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ഇ സെൻട്രിക് എന്ന് പറഞ്ഞൊരു കമ്പനിയെ ചുമതലപ്പെടുത്തിയിരുന്നു അതിൻ്റെ രേഖയും ഈ പ്രസിദ്ധപ്പെടുത്തിയതിൽ ഉൾപ്പെടുന്നുണ്ട് സേഫ് കേരള പദ്ധതിയിലെ പ്രധാന പങ്കാളികൾ എന്ന് പറയുന്നത് പ്രസോഡിയയും അതോടൊപ്പം തന്നെ ട്രോയ്സുമാണ് എന്നുള്ള കാര്യവും ഈ രേഖകളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം പ്രധാനമായും മുന്നോട്ട് വെച്ച എല്ലാ ആരോപണങ്ങളും അതിൻ്റെ മുനയൊടിക്കുന്ന തരത്തിലുള്ള രേഖകൾ തന്നെയാണ് ഇപ്പോൾ കെൽട്രോൺ മുന്നോട്ട് വെച്ചത് അതുകൊണ്ട് തന്നെയാണ് കെൽട്രോൺ പറയുന്നത് തങ്ങൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും പൊതു ഇടത്തിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് അതിൽ നിന്ന് കൃത്യമായ രീതിയിൽ പരിശോധിക്കാവുന്നതാണ് സുതാര്യമായ രീതിയിൽ തന്നെയാണ് AI ക്യാമറയുടെ ഈ ഒരു പദ്ധതി നിലവിൽ വിഭാവനം ചെയ്തതും നടപ്പാക്കിയതും എന്നുള്ള കാര്യമാണ് കെൽട്രോൺ വ്യക്തമാക്കുന്നത്.